ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്നതാ? മൊബൈൽ പേപ്പർ സ്റ്റാൻഡ് അല്ലേ. ഇതിൽ നമുക്ക് മൊബൈലൊക്കെ കാണാൻ പറ്റുന്നില്ലേ? മറിഞ്ഞു പോണുണ്ടോ? നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പൊ നമ്മളിത് ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മൊബൈൽ പേപ്പർ സ്റ്റാൻഡ് ആണ്. ഇത് കണ്ടോ, മറിഞ്ഞൊന്നും പോവില്ല. ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും നമുക്ക് ഫോൺ വെക്കാം. അപ്പൊ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു റെക്റ്റാങ്കിൾ പേപ്പറാണ്. ഞാനിപ്പോഴൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, വേണ്ടത്. പിന്നെ നമ്മളത് നന്നായിട്ട് അത് നമ്മളെപ്പോഴും ഒറിഗാമി ചെയ്യുന്നത് ഫോൾഡിങ്സ് ആണ്. 1, 2, 3, 4 സ്റ്റെപ്പിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടായിട്ടൊന്നും നന്നായിട്ട് മുടക്കിയെടുക്കാം. മടക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഫോൾഡിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുന്നത്. ആ ഫോൾഡിങ്ങിൽ കൂടെ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റുമ്പോൾ കറക്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിട്ട് മടക്കിയെടുത്തു. ഇനി ഞാനത് മൂന്ന് 1, 2, 3 നമുക്ക് ഓൺ മെയിനായിട്ട് വെച്ചൊന്ന് നമ്മൾ താഴെ മടക്കി സെയിം തന്നെ ഇപ്പോഴത്തെ വശത്തൊന്ന് മടക്കി. ഇനി 3, 4 ആണ് സെയിം സ്റ്റെപ്പ്. ഇവിടെ നിന്ന് ഈ മോണിലേക്കും ഇപ്പോഴത്തെ വശത്തൊന്ന് ഇങ്ങോട്ട് മോളിലേക്കും മടക്കി. സെയിമാണ് മടക്കിയാട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഈ മുകളിൽ മടക്കിയത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടുത്തെ ഈ പോർഷനില്ലേ, ഇത് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് മടക്കി കൊടുത്തു. ഇതിലൊപ്പം തന്നെ വെച്ചിട്ട് നമ്മൾ മടക്കി കൊടുത്തു മടക്കി കൊടുത്തു. ഇത് നമ്മൾ ഈ താഴ്വശം രണ്ട് വശം ഒന്ന് മടക്കിയെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ജസ്റ്റ് കറക്റ്റായിട്ടൊന്ന് മടക്കിയെടുക്കും. ഇത് ഈ പോയിൻ്റ് വരുന്ന വിധത്തിൽ കണ്ടു നമ്മൾ മടക്കിയതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ തന്നെ നമുക്കത് കിട്ടും. അതുപോലെ തന്നെ സെയിം ഇപ്പുറത്തെ വശത്തു കോൺ ചേർത്ത് വേണം മടക്കിയെടുക്കാൻ. മടക്കിയെടുത്തു. ഇനി നമ്മൾക്ക് ഈ മടക്കിയത് നിവർത്താം. നിവർത്തിയിട്ട് നമ്മളത് ഈ രണ്ടായിട്ട് മടക്കുന്ന ആ സെൻറ്റർ പോർഷനില്ലേ, ആ സെൻറ്റർ പോർഷനിൽ നിന്ന് ജസ്റ്റ് ഇത് ഈ വശത്തേക്കൊന്ന് മടക്കണം. ഇങ്ങോട്ടൊന്ന് മടക്കണം. ഈ വശവും സെയിം അങ്ങനെ തന്നെ ഒരേപോലെ രണ്ട് വശവും നമ്മൾ മടക്കിയെടുത്തു. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്കെയിൽ എടുത്തിട്ട് ഇത് ഈ കറക്റ്റ് ഈ രണ്ട് പോയിൻറ്റും കണ്ട ലെവലാക്കുക. നമുക്ക് കൈകൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഫിനിഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പേപ്പർ സ്കെയിൽ എടുത്താണ് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഉൾവശത്തേക്ക് മടക്കിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾക്ക് ഇനി നമ്മളുടെ സിമ്പിൾ സ്റ്റെപ്പാണ് ഇതേ ഇങ്ങനെ കിട്ടി. ഇനി ഞാൻ അത് റിവേഴ്സ് എടുത്തു. ഇതേ ഇങ്ങനെ നന്നായിട്ട് ഉള്ളിലേക്കൊന്ന് മടക്കിയെടുത്തു. മടക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇവിടെ ഒരു ഫോൾഡിങ് ഉണ്ട്, അതിൽ ഞാൻ ഉള്ളിലേക്ക് മടക്കി കറക്റ്റ് ഇതുണ്ടോ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഈ ഒരു വശമുണ്ട് നമുക്ക് നമുക്കുള്ളിലേക്ക് ഇങ്ങോട്ട് തന്നെ നല്ലതായിട്ട് മടക്കി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം, എന്നാലേ നമുക്കത് കറക്റ്റ് പോയിന്റിൽ കിട്ടുള്ളൂ. അതുകൊണ്ടോ ടുത്തിട്ട് ഇതിനൊപ്പം നമുക്കുള്ളിലേക്ക് നന്നായിട്ട് മടക്കി കൊടുക്കാം. നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് അത് പിന്നെ പോവാണ്ടിരുന്നോളും. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമൊക്കെ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സൊക്കെ അങ്ങനെ കുട്ടികൾക്ക് ഫോൺ വയ്ക്കാനും ലാപ്ടോപ്പ് ടാബ് വയ്ക്കാനൊക്കെ ലാപ്ടോപ്പ് അല്ല ടാബ് വയ്ക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കും. വീട്ടിൽ തന്നെ പിള്ളേർ കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. ഈസിയാണ്, ഒറിഗാമിയാണ്. അപ്പോൾ ഒന്നുകൂടെ കുട്ടികൾക്ക് നല്ലതും കൂടിയാണ്. കുട്ടികൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ഒരു ക്രിയേറ്റീവ് ആർട്ടും കൂടെ ആവും. ഇത് കണ്ടോ, അപ്പോൾ നമ്മളുടെ ഫോൺ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മളുടെ ഈ പേപ്പർ സ്റ്റാൻഡ് നമുക്കിത് മടക്കി വയ്ക്കാൻ പറ്റും. ഇതിന് ആദ്യം നമുക്ക് ഇത് ഉണ്ടോ, നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ജസ്റ്റ് ഫോൾഡ് ചെയ്യാം, ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് സൂക്ഷിക്കാം. കണ്ടോ, ബുക്കിൽ മാർക്ക് ചെയ്യാനൊക്കെ വയ്ക്കുന്ന പോലെയൊക്കെ വയ്ക്കാം. എന്നിട്ട് ആവശ്യമുള്ള ടൈമിൽ മാത്രം എടുത്താൽ മതി.
നമുക്കതിങ്ങനെ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇനി നമുക്ക് ഞാൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ ഞാൻ ഇവിടെ ഇരി മുകളിലേക്ക് വെച്ചിരുന്നത് ഞാൻ മടക്കി വെച്ചു. നമുക്കിത് ഒരൊറ്റ പേപ്പറായിട്ട് മടക്കിയെടുക്കാം. കണ്ടോ, ബുക്കിനകത്തോ ഒക്കെ നമുക്ക് സൂക്ഷിച്ചൊക്കെ വയ്ക്കാം. ഇനി നമുക്കിത് വേണമെങ്കിൽ ജസ്റ്റ് നല്ലൊരു ട്രയാംഗിളായിട്ട് തന്നെ മടക്കി വയ്ക്കാൻ തീരുന്നുണ്ട്. ഈ ഒരു പോർഷനിലേക്ക് തിരിച്ചൊന്ന് മടക്കാം, അതുപോലെ തന്നെ ഇവിടെയും തിരിച്ചൊന്ന് മടക്കാം. ഞാൻ മടക്കിയാൽ വേണ്ട, കറക്റ്റ് നമുക്കൊരു ട്രയാംഗിളായിട്ട് തന്നെ കിട്ടി. നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം ബുക്കിലോ, നമുക്ക് എവിടെയാണ് കംഫർട്ടബിളായിട്ട് വയ്ക്കാൻ പറ്റുക നമുക്ക് അവിടെ സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യമുള്ളപ്പോഴത്തേക്കും നമുക്ക് ഇതിൽ നിവർത്തിയെടുത്ത് പേപ്പർ സ്റ്റാൻഡ് ഫോൺ സ്റ്റാൻഡ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. കണ്ട, ആവശ്യമുള്ളപ്പോഴത്തേക്കും നമുക്കിത് ഇവിടെ നിവർത്തിയെടുക്കുകയും ചെയ്യാം. അതെ, ആവശ്യമുള്ളപ്പോഴത്തേക്കും നമുക്കിത് ഇവിടെ നിവർത്തിയെടുക്കാം, എന്നിട്ട് ഫോൺ സ്റ്റാൻഡായിട്ടും യൂസ് ചെയ്യാം. ഈ മടക്കൊക്കെ ഒന്ന് നിവർത്തിയെടുത്താൽ കറക്റ്റ് ഫോൺ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. ആവശ്യം കഴിഞ്ഞാൽ നമുക്കിത് മടക്കിയത് വയ്ക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഈസിയാണ്, ഈസി ഒറിഗാമിയാണ്. കുട്ടികൾക്ക് ഈസി ഒറിഗാമി നല്ലതാണ്, കുട്ടികൾക്ക് ബ്രെയിൻ ഷാർപ്പാവാനും കോൺസെൻട്രേഷൻ വർദ്ധിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ടിപ്സ് നമുക്ക് കുട്ടികൾക്ക്, ഇപ്പം കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സാണ്, ഫോണൊക്കെയാണ് കുട്ടികൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് യൂസ് ചെയ്ത് കൊടുക്കാനും കാണിച്ചു കൊടുക്കാനൊക്കെ ഒരു നല്ല ടിപ്പും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്സൊക്കെ പറയണം. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ചെയ്യുക.